നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ തലവനാണ് ഗവർണർ. ഗവർണറെ ഉപദേശിക്കാനാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയും ക്യാബിനറ്റും എല്ലാം ഉള്ളത്. എപ്പോഴും സംസ്ഥാന സർക്കാരും ഗവർണറും ഒരു അഭിപ്രായ ഐക്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് പതിവായി എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കാറുള്ളത്. പക്ഷേ പല സംസ്ഥാനങ്ങളിലും പല ഗവർണർമാരും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. സാധാരണഗതിയിൽ എപ്പോഴും ഗവർണർ സർക്കാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ അധികം ശ്രമിക്കാറില്ല. സർക്കാരുമായി ഒത്തുപോകാനാണ് പലപ്പോഴും ശ്രമിക്കുക. പക്ഷേ കേരളത്തിലെ ഗവർണർ സർക്കാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നിടത്ത് ഒപ്പിട്ടു കൊടുക്കുന്ന ഒരാളല്ല. ജനാധിപത്യത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും മാറി സഞ്ചരിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഗവർണർ തിരുത്താനും ശ്രമിച്ചിട്ടുണ്ട്. ഗവർണറുടെ ഭാഗത്തു നിന്നും നിരന്തരം അടികൊള്ളുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ്റെ സർക്കാർ, പ്രത്യേകിച്ചും തുടർഭരണം നേടിയതിന് ശേഷം. ആദ്യഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ സർക്കാരിനെതിരെ പല രീതിയിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞിട്ടുണ്ട്. വളരെ പരിമിതമായ അധികാരങ്ങളാണ് ഗവർണർമാർക്കുള്ളത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സർക്കാരിനെ തിരുത്താനും സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ പ്രവണതകളെ തുറന്നു കാണിക്കാനും ഈ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സർക്കാരിനോട് മുന്നറിയിപ്പ് നൽകിയത്. പിൻവാതിൽ നിയമനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്, അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ കൊടി പിടിച്ച തഴമ്പുണ്ട് എന്നതിൻ്റെ പേരിൽ പിൻവാതിലിലൂടെ ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ കാത്തിരിക്കുന്ന തസ്തികകൾ തട്ടിയെടുത്തുകൊണ്ട് പിൻവാതിൽ നിയമനങ്ങളിലൂടെ രാഷ്ട്രീയക്കാരെ കുത്തിനിറയ്ക്കുന്ന ഒരു നയത്തിനെതിരെ ഗവർണർ പ്രതികരിച്ചിരുന്നു. അന്ന് ഗവർണർ പൊതുജനാഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. തുടർന്ന് സർവകലാശാലകളിലും മറ്റും ഇത്തരം നിയമനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സർവകലാശാലകളിൽ മികവിൻ്റെ കേന്ദ്രങ്ങളാകേണ്ട സർവകലാശാലകൾ ആ സർവകലാശാലകൾ പാർട്ടിയുടെ കേന്ദ്രങ്ങളായി മാറ്റുന്നതിനെതിരെ ഗവർണർ വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. ഇങ്ങനെ ആളുകളെ കുത്തിനിറയ്ക്കാനാണ് തൻ്റെ കീഴിലുള്ള സർവകലാശാലകളിൽ ആളുകളെ കുത്തിനിറയ്ക്കാനാണ് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഉദ്ദേശമെങ്കിൽ ഈ ചാൻസലർ എന്ന പദവി തനിക്ക് ആവശ്യമില്ല, അത് മുഖ്യമന്ത്രി തന്നെ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഒന്നാം തരം ഇടയലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആ സമയത്ത് സർക്കാരുമായി ഉണ്ടായത്. പക്ഷേ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തി ഗവർണറെ അനുനയിപ്പിച്ചു. പിന്നീട് സർക്കാരിന് ഗവർണറോട് വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് എങ്കിൽ പോലും അദ്ദേഹം പിന്നീട് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തു. വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. കേരള വി സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധി അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തു. അപ്പോൾ സർക്കാരിന് അവരുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു വ്യക്തിയെ, ഒരു രാഷ്ട്രീയ നിയമനം കേരള വി സിയിൽ നടത്താൻ, കേരള വി സിയുടെ തസ്തികയിൽ നടത്താൻ സർക്കാരിന് സാധിക്കാതെ വന്നു. അപ്പോൾ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഓർഡിനൻസുമായി ഗവർണറുടെ അടുക്കലേക്ക് പോകാനൊരുങ്ങി. അപ്പോൾ 11 ഓർഡിനൻസുകൾ ഗവർണറുടെ മേശപ്പുറത്ത് വരുന്നു. അത് പലതവണ പുതുക്കിയിറക്കിയ ഓർഡിനൻസുകളാണ്. നിയമസഭ കൂടാതെ, നിയമസഭയിൽ വച്ച് ചർച്ച ചെയ്ത് പാസ്സാക്കാതെ ഇങ്ങനെ ഓർഡിനൻസ് രാജ്യം നടപ്പാക്കുന്നതിനെതിരെ ഗവർണർ ശക്തമായി പ്രതികരിച്ചു. അപ്പോഴും സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുന്നു. ഇപ്പോൾ ഗവർണറുടെ തന്നെ അധികാരം എടുത്തുകളയുന്ന നിയമം ബില്ലാകാൻ പോകുന്നു. അങ്ങനെ ബില്ലായി വീണ്ടും ഒപ്പിടാനായി ഗവർണറുടെ അടുക്കലേക്ക് തന്നെ വരുമ്പോൾ ഗവർണർ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ഒരു പക്ഷേ അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് അയച്ച് സംസ്ഥാന സർക്കാരിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകിയേക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയായ പ്രിയ വർഗീസിൻ്റെ നിയമനം, അനധികൃതമായി സർവകലാശാലയിൽ നിയമനം നടത്തുന്നതിനെതിരെ അദ്ദേഹം ഉള്ള പരാതികൾ പരിഗണിച്ചിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ നിയമനം ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഗവർണർ. വി സി അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഗവർണർക്ക് വിശദീകരണം തേടിക്കൊണ്ട് ഈ നിയമനം സ്റ്റേ ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. തീർച്ചയായും കോടതി വിധി അനുകൂലമായാൽ ഗവർണർ അതിലേക്ക് കടക്കും എന്നുറപ്പാണ്. ഇങ്ങനെ വീണ്ടും സർക്കാരിന് അടികിട്ടിയിരിക്കുന്നു. ക്ഷീരസംഘം സഹകരണ ബില്ല് അതും ഗവർണർ പിടിച്ചു വച്ചിരിക്കുകയാണ്. കാരണം
ജനാധിപത്യ വിരുദ്ധമായി എപ്പോഴും ക്ഷീര കർഷകരുടെ പ്രതിനിധികൾക്കാണ് വോട്ടവകാശമുള്ളത്. ആ വോട്ടവകാശം മാറ്റിക്കൊണ്ട് അവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള നിർദ്ദേശം സർക്കാരിന് നൽകാവുന്ന തരത്തിൽ, അതായത് മിൽമയുടെ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രത്യേക നിയമം, ആ നിയമവും ഗവർണർ പിടിച്ചു വച്ചിരിക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധമാണ് അതിലെ പരാമർശങ്ങൾ, അതിലെ നിയമങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു. അതിന് മന്ത്രി, ബന്ധപ്പെട്ട ക്യാബിനറ്റ് മന്ത്രി ഗവർണറെ കണ്ട് വിശദമായി ഈ സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുത്തുവെങ്കിലും ആ വിശദീകരണത്തിലും ഗവർണർ തൃപ്തനായില്ല. തീർച്ചയായും ജനാധിപത്യത്തിൻ്റെ തത്വസംഹിതകളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഈ സർക്കാരിൻ്റെ നിലപാടിനെതിരെ വീണ്ടും ഗവർണർ പ്രതികരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നിരന്തരം ഗവർണറുടെ ഭാഗത്തു നിന്നും അടികൊള്ളുന്ന സർക്കാർ, സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അഴിമതി, സ്വജനപക്ഷപാതം, ഇതെല്ലാം ഇതിനോടകം പലതവണ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നു കാട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പ്രത്യക്ഷമായ നടപടികളിലേക്കും കടക്കുകയാണ്. ഇത് സംബന്ധിച്ച വിശദീകരണം തീർച്ചയായും കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. അല്ല എങ്കിൽ അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല എങ്കിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിയിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ ഭരണകൂടം നടക്കേണ്ടത് നിയമാനുസൃതമാണ്. നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം ഈ ഭരണചക്രം തിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്ന ചോദ്യം ഗവർണറുടെ ഈ നടപടികളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.